രാജ്യം 100 കോടി കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയതിന്റെ വിജയാഘോഷത്തിൽ സന്ധ്യയോടെ ബേക്കൽകോട്ടയുടെ കവാടം വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിച്ച് കേന്ദ്ര പുരാവസ്തു വകുപ്പ് നടത്തിയ ആഘോഷം ആകർഷവും അവിസ്മരണീയവുമായി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഹൗസ് ഹോൾഡ് ഉൽപ്പന്നങ്ങൾക്ക് 50% ഡിസ്കൗണ്ടുമായി ഉപ്പളയിലെ റോയൽ കിച്ചൺ ഹനഫി ബസാർ ഉപ്പള. ഫോൺ 8138040845. ലോകത്തിലെ വേഗമേറിയ വാക്സിനേഷൻ യജ്ഞത്തിലൂടെ 100 കോടി കോവിഡ് ഡോസ് വാക്സിൻ കുത്തിവെച്ചതിൽ രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് ആദരവുമായി കേന്ദ്ര പുരാവസ്തു വകുപ്പ്. ബേക്കൽകോട്ടയിൽ മൂവർണ്ണ വെളിച്ച വിധാനമൊരുക്കിയാണ് അധികൃതർ ആരോഗ്യമേഖലയിലെ മുന്നണി പോരാളികൾക്ക് ആദരവ് നൽകിയത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച രാജ്യത്തെ 100 ചരിത്ര സ്മാരകങ്ങളിലാണ് ദേശീയ പതാകയുടെ നിറങ്ങൾ കൊണ്ടുള്ള വെളിച്ച വിധാനം ഒരുക്കിയത്. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ ബേക്കലിനു പുറമെ കണ്ണൂർ കോട്ടയിലും വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധം വൈദ്യുതാലങ്കാരം ഒരുക്കി. ജനതയെ ആകെ ആശങ്കയിൽ നിർത്തിയ പകർച്ചവ്യാധിക്കെതിരായി വെല്ലുവിളികളെ അതിജീവിച്ച് പോരാടിയവരാണ് ആരോഗ്യ പ്രവർത്തകരും ശുചീകരണ തൊഴിലാളികളും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ. കോവിഡ് വാക്സിൻ കുത്തിവയ്പ് ആരംഭിച്ച് വേഗത്തിൽ 100 കോടിയിലേക്ക് എത്തിയപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് രാജ്യത്തെ വാക്സിനേഷൻ യജ്ഞമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അധികൃതർ അറിയിച്ചു. വെറും 9 മാസത്തിനുള്ളിലാണ് രാജ്യം 100 കോടി ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തത്. ഈ ചരിത്ര നേട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. രാജ്യതലസ്ഥാനത്തെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയും വിമാനങ്ങളിലും തീവണ്ടികളിലും കപ്പലുകളിലും പ്രഖ്യാപനം നടത്തിയും രാജ്യം 100 കോടി ഡോസ് കോവിഡ് വാക്സിൻ വിതരണം പൂർത്തീകരിച്ചതിന്റെ വിജയം വിളംബരം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുതുമ.